സഹൃദയരായ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എൻ്റെ പ്രേക്ഷകർ, ഇപ്പൊ നമ്മുടെയൊക്കെ രക്ഷയ്ക്കായിട്ട് കുറെ യാത്രകൾ ഇറങ്ങിയിരിക്കുന്നു. ഒരിക്കലും സാധാരണക്കാരനൊടത്തും പോകാനൊക്കാത്ത രീതി ഗതാഗത കുരുക്ക് വേറെ, വിമോചനയാത്ര, ആഘോഷയാത്ര, ഘോഷയാത്ര, രക്ഷായാത്ര, ഇങ്ങനെയൊക്കെ നിരവധി യാത്രകൾ കൊണ്ട് റോഡേ നടക്ക തെണ്ട പിച്ചക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു എന്നുള്ള ഒരു തെങ്ങ് നശിക്കുന്നത് കാണുമ്പോൾ വിഷമിക്കുന്നവനാണ് ഞാൻ. ഞാനൊരു ബോട്ടണി സ്റ്റുഡൻ്റാണ്. ഞാൻ സസ്യശാസ്ത്രത്തിൽ ബിരുദമെടുത്ത ഒരു വ്യക്തിയാണ്. എനിക്ക് ചെടികളോടൊക്കെ പ്രത്യേക സ്നേഹമാണ്, ആദരമാണ്, ബഹുമാനമാണ്. പഴയകാലത്ത് ഒരു മരത്തെ മുറിക്കുമ്പോൾ പൂജിക്കുമായിരുന്നു, വൃക്ഷപൂജ എന്നാണ് അതിൻ്റെ പേര്. അങ്ങ് മുറിച്ചു കഴിഞ്ഞാൽ ഉടനെ നിർബന്ധമായും രാജാവിൻ്റെ നിർദ്ദേശമാണത്. ആ മുറിച്ച സ്ഥാനത്ത് മറ്റൊരു മരം നടണം എന്നുള്ളതാണ്. നട്ടില്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും ശിരച്ഛാടം നടത്തി കളയുക എന്നുള്ളതാണ്. വളരെ ക്രൂരമാണെന്നിപ്പോൾ തോന്നാം ആ ശിക്ഷ. അതുകൊണ്ട് കാടുകൾ പച്ച പിടിച്ച് നിൽക്കുള്ളൂ. ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ മറ്റൊരു മരം നിർബന്ധമായി വെച്ചിരിക്കണം. അത് അലംഘനീയമായ നിയമമാണ്. നമുക്കിത് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഒരിക്കലും തെങ്ങ് ചതുക്കിയില്ല. പഴയകാലത്തെ കാർന്നന്മാർ തെങ്ങ് ഒരിക്കലും ചതുക്കിയത് വളരെ ഗതികെട്ടവനെ, അല്ലെങ്കിൽ വിധി അത്രത്തോളം ക്രൂരമായ വിധിക്ക് അടിമപ്പെട്ടവൻ മാത്രമേ ഉള്ളൂ. ഈ പാമ്പ് കടിക്കുള്ളൂ, തല തേങ്ങ വെടിച്ചാളുള്ളൂ. അല്ലെങ്കിൽ തെങ്ങും തോക്കുള്ള എല്ലാവരും തേങ്ങ വെടിച്ചാളണമല്ലോ. അതിനുശേഷം നോർത്ത് ഇന്ത്യൻ വിപ്ലവങ്ങളുടെ ഏറെ തേങ്ങ ആരോഗ്യത്തിന് നല്ലതല്ല, തേങ്ങാപ്പാൽ നല്ലതല്ല, വെളിച്ചെണ്ണ നല്ലതല്ല, ശുദ്ധ സംബന്ധമാണ്. നിങ്ങൾ ഏത് ഡോക്ടറോട് ചോദിച്ചു നോക്ക്. നമ്മുടെ മുൻ തലമുറ 80, 70, 90 വയസ്സ് 13 പിള്ളേരെ ഉണ്ടാക്കിയിട്ട് കരുത്തനായിട്ട് 90 വയസ്സിൽ പച്ചയൊരു കല്യാണവും കഴിച്ച എന്ന് വെച്ച ആരോഗ്യമുള്ള വയസ്സന്മാർ തേങ്ങയെണ്ണ ദേഹത്ത് തേച്ചും തേങ്ങയെണ്ണ കരച്ചും തന്നെയാണ് ഇവിടെ ജീവിച്ചത്. അതിനുശേഷം ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി വളരെ ചീപ്പായിട്ട് ഈ എണ്ണ ഇവിടെ നിന്ന് അടിക്കാം എന്ന് മാറ്റി. നോർത്ത് ഇന്ത്യൻ ലോബിയുടെ ശ്രമത്തിന്റെ ഫലമായാണ് ഈ വെളിച്ചെണ്ണ കഴിച്ചാലുള്ള പ്രശ്നമാണെന്ന് എല്ലാ ഡോക്ടർമാരോട് പറയിപ്പിച്ചത്. അപ്പൊ മുടിയിൽ തേക്കാനായിട്ട് നമ്മുടെ എണ്ണയിൽ നമുക്കത് താങ്ങാനായിട്ട് കടുവെണ്ണ ഇങ്ങോട്ട് തരാം, അല്ലെ പാം ഓയിൽ ഇങ്ങോട്ട് ഇറക്കാമെന്നുള്ളതാണ്. അതെങ്ങനെയോ നമ്മളൊന്നും അറിയുന്നത്, ഇനിയെങ്കിലും അറിയില്ല. ആരോഗ്യത്തിനൊരു പ്രശ്നമാണ്. പക്ഷെ തേങ്ങയെന്ന വീട്ടിൽ പഞ്ചോറടിച്ചിട്ട് വീട്ടിൽ ഇരുന്നാ പോലെ ജോലി ചെയ്യണം. ഒന്നി പറമ്പ് ജോലി ചെയ്യണം, അല്ലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അല്ലെ സ്വന്തം തൊഴിൽ ചെയ്യണം. തേങ്ങയെണ്ണ അടിച്ചുകൊണ്ട് പഴഞ്ചോറ് നിന്നാൽ തട്ടിപ്പോകും. നമ്മൾ ആരാണ്, നമ്മുടെ വസ്തുക്കൾ എന്താണെന്നും നമ്മുടെ പൈതൃകം എന്താണെന്നും നമ്മുടെ രാജ്യം എന്താണെന്നും പരിപൂർണ്ണമായി നാം മനസ്സിലാക്കണം. നമുക്ക് ആധുനികത വേണം. ആധുനികത 100% നമുക്ക് ആവശ്യമാണ്. ഭാഷ ആവശ്യമാണ്, പുത്തൻ ടെക്നോളജി ആവശ്യമാണ്. ആ പുത്തൻ ടെക്നോളജി സ്വീകരിക്കുമ്പോൾ പഴയതെല്ലാം പാടേ മറന്നു കളയുക. അതെല്ലാം വിദേശത്തുനിന്ന് കുപ്പിയിലാക്കി കൊണ്ടുവന്നാൽ എന്നിട്ട് വില കൊടുത്ത് നമ്മുടെ അമ്മച്ചിമാരെ വാങ്ങി തേക്കുക എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ. ഇച്ചിരി വേപ്പല കുറച്ച് തേക്കാൻ പറഞ്ഞാലും തേക്കത്തില്ല. പകരം സോപ്പ്, വേപ്പലയുടെ അംശമുള്ള സോപ്പ് എന്ന് പറഞ്ഞാൽ 10,000 രൂപ വാങ്ങിക്കും, അല്ല 10 രൂപ വാങ്ങിക്കും. ഇന്നത്തെ ഫാഷനെത്തി നോക്കുന്നതിന് മുമ്പ് സ്ത്രീകളിലെല്ലാം വളരെ വ്യക്തമായി ശ്രദ്ധിച്ചിരുന്നുള്ളത് മുറങ്ങൾ തന്നെ ഏതൊക്കെ ടൈപ്പിലാണുള്ളത്. തെള്ളാനൊരു മുറ, പാറ്റാനൊരു മുറ, കുഴിക്കാനൊരു മുറ, പിന്നെ വേറൊന്ന്. ഇതെല്ലാം പ്രകൃതിയുടെ തന്നെ ഭാഗങ്ങളാണ്, പ്രകൃതിയുടെ തന്നെ സാധനങ്ങളാണ്. ഇത് മണ്ണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മനുഷ്യ ശരീരം ജീർണിക്കുന്നത് പോലെ മണ്ണിനോടൊപ്പം ജീർണിച്ചങ്ങ് ചേരും, പ്രകൃതിയുടെ ഭാഗമായിട്ട് മാറും. പഴയകാലത്ത് തിരുവളയെങ്കിലും ഒരു തിരുവളയെന്നൊരു സാധനമാണ്. അതായത് ഈ കലമൊക്കെ പാതാൻ പറഞ്ഞ ആടുന്നാണ്, അതായത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് തിരുവളയം. പിന്നെ അത് പെണ്ണുങ്ങൾ ഉളച്ച് കെട്ടാൻ തുടങ്ങി. മുടി അതിൻ്റെ അകത്തോട് എടുത്തിട്ട് വളച്ച് കെട്ടാൻ തുടങ്ങി. തിരുവളയത്തിൻ്റെ സ്ഥാനം അടുക്കളയിൽ നിന്ന് പോയി. അത് കയറുറികളുണ്ടായിരുന്നു, കയറുറി വലിയ വില കുറഞ്ഞ സംഭവമാണ്. അതൊക്കെ ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ഔട്ട് ഓഫ് ഫാഷൻ എന്ന് പറഞ്ഞ് കളയുകയാണ്. അത് വനിതകളെ വേണം കുറ്റപ്പെടുത്താൻ. അവരും കൂടെ ഒന്ന് മനസ്സുകൊണ്ട് വിചാരിക്കണം, നമ്മുടെ അടുക്കളയിൽ എന്താ, ഒരു കയറുറിയിരുന്നാൽ എന്താ, അല്ലെങ്കിൽ ഒരു കയർ തിരുവളയം വാങ്ങിച്ചാൽ എന്താ, അല്ലെ കയറുകൊണ്ട് ഒരു കുട്ട ഇരുന്നാൽ എന്താ. അവർ വേണം ആദ്യം ചിന്തിക്കുവാൻ. ഒരു വീട്ടിൻ്റെ നടയിൽ ചെല്ലുമ്പോൾ കയറ്റ് ഇട്ടിരിക്കുന്ന കാണാൻ, ചവിട്ടി ഇട്ടിരിക്കുന്ന കാണാൻ ഒരു സുഖമുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ എന്തെങ്കിലും ഒരു കയറുൽപ്പന്നം, ഒരു ഉറിയാകട്ടെ, ഒരു തിരുവളയമാകട്ടെ, ഒരു കുട്ടയാകട്ടെ, ഒരു മുറമാകട്ടെ, ഉള്ളതൊരു ഐശ്വര്യമാണ്. കൽപ്പവൃക്ഷമാണ് തന്നെ എന്ന് പറയുന്നത്. പുരാണികളെ നോക്കിയേക്കാണ് ഇത്രയും കൂടുതൽ ആദരവ് അർഹിക്കുന്ന ഒരു വൃക്ഷം വേറെ ഇല്ല എന്നുള്ളത്. ചാണക്യരംഗത്തിൽ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, എവിടെ കേരവൃക്ഷങ്ങൾ നശിക്കുന്നുവോ ആ രാജ്യം നശിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചാണക്യ സൂക്തങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കേരത്തിന്റെ നാശം പശുക്കളുടെ
നാശം ഒരു ദേശത്തിന്റെ നാശമാണെന്ന് അറിയുക എന്നുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അതും ഭാരതത്തിൽ തന്നെയാണ് അതുകൊണ്ട് തെങ്ങ് മുറിക്കുന്നത് അഫൻസാക്കി മാറ്റുകയും വേണം ഒരു പക്ഷേ ഞാൻ ഭയക്കുന്നു നാളെ ഈ ഒരു അവസ്ഥ ഇവിടെ തുടരുന്ന പക്ഷം സിലോണിൽ നിന്നൊക്കെ അല്ലെങ്കിൽ മാലദ്വീപ്സിൽ നിന്നൊക്കെ നമുക്ക് നാളികൾ ഇറക്കുമതി ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ തൊണ്ട് ഇറക്കുമതി ചെയ്യേണ്ടി വരും ഞാൻ മാലദ്വീപിലേക്ക് സന്ദർശിക്കാൻ പോയപ്പോഴത്തേക്ക് ഈ പറഞ്ഞ സാധാരണ നമ്മുടെ നാട്ടിൽ നിന്ന് എന്റെ നാട്ടിലൊക്കെ കൊട്ടത്തേങ്ങാന്ന് പറയും അകത്തൊന്നും ഇല്ലാത്തത് എന്ത് പറ പേട്ട് തേങ്ങ എന്നോ അല്ലെങ്കിൽ കൊട്ടത്തേങ്ങാന്നൊക്കെ പറയും ഈ കൊട്ടത്തെ വലിയ തേങ്ങയുടെ തൊണ്ട് ഇങ്ങനെ മുഴുത്ത തേങ്ങ എടുത്തിട്ട് ആ തേങ്ങയുടെ പകുതി ഭാഗം ഒരു മുക്കാൽ പങ്ക് വെച്ച് മേലിൽ കട്ടിയിൽ കളഞ്ഞ ശേഷം അതിനകത്ത് നമ്മുടെ ബിയർ വെറുതെ എറിഞ്ഞു കളയുന്ന ബിയർ കുപ്പി ഇൻസർട്ട് ചെയ്ത് വെച്ചിട്ട് അതിനൊരു മൂടി ഉണ്ടാക്കി കയറുകൊണ്ട് ഒരു കെട്ടൊക്കെ ഉണ്ടാക്കി ഒരു കോർക്ക് കൊണ്ട് അടപ്പ് ഉണ്ടാക്കി സായിപ്പൻ മദാമൻ മുന്നൂറ് അഞ്ഞൂറ് കൊടുത്ത് വാങ്ങിച്ചോണ്ടോ വേസ്റ്റ് ആയിട്ട് കളഞ്ഞ സാധനം ഇവിടെ വെച്ചാൽ എന്താണ് നോക്കത് പാക്കറ്റ് തന്നെ പ്രയോജനമില്ല അതിൽ നിന്നും കരകൗശല വസ്തു ഉണ്ടാക്കിയിരിക്കുന്നു അതും വീറൂപ്പിൽ വീറൂപ്പി ഉള്ളിൽ തള്ളി വെച്ചിരിക്കുക മേലൊരു മൂടിയിട്ട് രണ്ടാഴ്ച കുട്ടായി കൊണ്ടുവന്നില്ല വളരെ ലൈറ്റ് വെയിറ്റാണ് കുപ്പിയുടെ ഭാരമുള്ളൂ പിന്നെ ഈ പറഞ്ഞതിന്റെ അന്തരീക്ഷത്തിലൊക്കെ ഭൂമിയിലെ എറിഞ്ഞാൽ ഈ പറഞ്ഞതിന്റെ മണ്ണുമായിട്ട് ജീർണിച്ചു പോകാത്ത പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഇങ്ങനെ ഒരു ആവശ്യം കാണണം ഒരിക്കലും കളയാൻ തുടങ്ങുക പ്ലാസ്റ്റിക് കുപ്പി ഇറക്കി വെച്ചിരിക്കുക നമ്മുടെ ഈ എന്താ വാൻഡായുടെ കൊക്കോ കോളയുടെ കുപ്പി അതിനകത്തോട്ട് തോണ്ടി ഇറക്കി വെച്ചേക്കുക അപ്പൊ ഒരിക്കലും കുപ്പി കളയരുത് ഇത് ഏതെങ്കിലും ജർമ്മനിയിലോ അമേരിക്കയിലോ ഫ്രാൻസിലോ അവിടെയൊക്കെയുള്ള ഷോറൂമിൽ പൊട്ടത്തേങ്ങയ്ക്ക് പത്ത് ഇല്ല വരുന്നത് പിന്നെ വാർഡീഷൻ നടിക്കും പിന്നെ പലതരം കത്തികൾ കേരളത്തിലുണ്ടല്ലോ മനുഷ്യന്റെ തല മുതൽ അവന്റെ കാല് മുതൽ വിരല് വരെ കൈപ്പത്തി വരെ വെട്ടിക്കളാവുന്ന പലതരത്തിലുള്ള കത്തികൾ പല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് പറ്റിയ കൊല്ലന്മാരും നമുക്കുണ്ട് അത് ഉപയോഗിക്കേണ്ട ആളുകളും നമുക്കുണ്ട് അതുകൊണ്ട് ഒറ്റ ചീമ്പ് ചീമ്പിയാൽ വേറെ തേങ്ങയല്ല എന്ത് കയ്യിൽ അതുകൊണ്ട് അതിനുള്ള ക്രാഫ്റ്റ് നമുക്കറിയാം പിന്നെ വാർണിഷ് അത് മത്തിശാമം പഴയകാലത്ത് നാരികാപീതി വെച്ച് അടിച്ചുകൊണ്ടിരുന്ന സാധനമാണെന്ന് പറയും തമിഴ്നാട്ടിലൊരു സ്ത്രീ അവരുടെ ഭർത്താവ് കയറുന്ന പറഞ്ഞു അത്താണ് അവിടെ അത്താഴ്ന്ന വിളിക്കുന്ന ഭർത്താവിന് അത്താണ് ഉടമ്പെല്ലാം പഴവളാ തിളങ്ങിയേ അതെ ദേഹം ഉടമ്പ് അയ്യോ ചേട്ടാ നിങ്ങളുടെ ദേഹമെല്ലാം പഴവളാ തിളങ്ങുന്നല്ലോ ഇത് ഇത് എന്താ നരിച്ചത് അത്താണ് ഉടമ്പെല്ലാം പഴവളാ തിളങ്ങുന്നേ ഇതിലേക്ക് എന്നെ സാപ്പേ വാർണിഷ് കാരണം മദ്യനിരോധനം വന്നപ്പോ മനുഷ്യൻ എന്ത് ചെയ്തു വാർണിഷ് വാങ്ങിച്ചിട്ട് നാരങ്ങ അഭിനയം ഒഴിച്ച് ഒരു മൂന്ന് മണിക്കൂർ വെച്ചിരുന്ന മേളത്തെ ആൽക്കഹോൾ അങ്ങ് അടി മറ്റവരൊക്കെ താഴത്ത് അത് ഊറ്റി കഴിക്കുന്ന കാലം ഉണ്ടായിരുന്നു നന്നാക്കാൻ ശ്രമിച്ചതാ കരുണാനിധി ജനങ്ങൾ വാർണിഷ് അടിച്ചുകൊള്ളു ഇവിടെ ജനങ്ങൾ സ്വയം നന്നാക്കിക്കൊള്ളും ബോധവൽക്കരണം ചെയ്യാമെന്ന് മതി തീരുമാനിച്ചപ്പം അടിയോടായി എന്നെ സംബന്ധിച്ച് ചിന്തിക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് സാധാരണ ഇത്തരം വേദികളിൽ വലിയ വലിയ ആൾക്കാരെ വിളിക്കുന്നത് ഇനിമേ എന്നെ എന്നാലും വിളിക്കാറില്ല എന്നെ വിളിച്ചു കൊടുത്തിട്ട് ഒന്നിന്റെ അംബാസഡർ ആക്കിയിട്ടില്ല ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നിന്റെ ഒരു അംബാസഡറല്ല ഞാൻ ഇന്നിപ്പോ ഏതാണ്ട് 100 കോടി ജനങ്ങളിൽ മിക്കവാറും 90% ആൾക്കാർക്ക് പത്മശ്രീ കിട്ടാൻ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല അതുപോലെ തന്നെ മറ്റ് ബിരുദങ്ങളോ ബിരുദാനന്ത ബിരുദങ്ങളോ വാരി കോരി കൊടുക്കത്തക്ക വണ്ണമുള്ള ഓരോരോ ഒരു കീഴ്വഴക്കങ്ങളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആർക്കൊക്കെ എന്തൊക്കെ എപ്പോ കിട്ടും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പൊ പറയെങ്കിലും വേണം എന്റെ ഉള്ളിൽ ആശയം ഞാൻ പറയും എന്റെ ഉള്ളിൽ ആശയം ഇതാണ് നല്ലൊരു സംരംഭമാണ് അത് തുടങ്ങിയിരിക്കുന്നത് ഇത് നമ്മൾ പ്രാവർത്തികമാക്കണം അങ്ങനെ മാത്രം ചിന്തിക്കുക നമ്മുടേത് ഈ പറഞ്ഞ പോലെ ഫാഷനല്ല എന്ന് പറഞ്ഞ് മറക്കാതിരിക്കുക